മമ്മൂട്ടി. മമ്മൂക്ക എല്ലാവരും കണ്ടുപിടിക്കും. അപ്പോൾ എല്ലാവരും പറയും, ഓ മമ്മൂക്ക ഇത്ര സുന്ദരനാണ്, മമ്മൂക്ക ഇത്ര ഇതാണ്, എങ്ങനെ ഇത്, പുള്ളി അദ്ദേഹം ആരും ഒന്നും കഴിക്കുന്നില്ല അല്ലെ, വേറെ എന്തില്ല. ഞാൻ അദ്ദേഹത്തെ പച്ചയായിട്ട് ഇന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷേ അളവ് വളരെ കുറച്ച്, വളരെ രുചിയുള്ള ഭക്ഷണം എത്ര കൂടുതലാണ് അദ്ദേഹത്തിന് അറിയാം. വേണമെങ്കിൽ ഓ ഒരു പിടി ചോറൂടെ കഴിക്കാം, ഇത്തിരി ചോറെടുക്കും, നല്ല കറികളൊക്കെ കൂട്ടി, ചെമ്മീൻ കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഞണ്ട് ഇറച്ചി, ഞണ്ടൊക്കെ പൊട്ടിച്ച് അതിൻ്റെ ഷെല്ലൊക്കെ മാറ്റി കൊടുത്താൽ പുള്ളിക്ക് ഭയങ്കര സന്തോഷമാണ്, ഇറച്ചിയായിട്ടൊക്കെ. അപ്പോൾ അതൊക്കെ കഴിക്കും. അത് പക്ഷേ എത്ര രുചി എന്ന് പറയട്ടെ, അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു അളവറിയാം. അതിൻ്റെ അപ്പുറം ഇനി അമൃതാണ്, ഇനിയിപ്പോൾ ദൈവം തമ്പുരാൻ കൊണ്ടുകൊടുത്താലും ചിലപ്പോൾ കഴിക്കില്ല. അതൊരു അതൊരു ഒരു പോളിസിയാണ്. എന്നാലും ഇതൊരു ഡിറ്റർമിനേഷൻ അല്ലേ, നമ്മളിത് ചെയ്യില്ലേ. അതല്ലേ അദ്ദേഹത്തിനെ കണ്ടാൽ നമുക്കറിയില്ലേ, ഇതൊക്കെ പാലിക്കണം, അല്ലാതെ വലിച്ചു വരെ തിന്നരുത്. പറയാൻ കഴിയുന്ന ഇപ്പൊ ലഞ്ച് ഉണ്ട്, അതുകൊണ്ട് അല്ല. ഞങ്ങളൊക്കെ കേട്ടിട്ടുള്ള മമ്മൂക്കയൊക്കെ ഒരു ആപ്പിളൊക്കെയാണ്, അതൊക്കെ ചുമ്മാ അദ്ദേഹം അപ്പിള. ഞാൻ നമ്മള് കണ്ട സമയത്തൊക്കെ അദ്ദേഹം ചോറ് കഴിക്കും, കറികൾ കഴിക്കും, പക്ഷെ ചോറ് അത് ആസ്വദിച്ച് കുറച്ച് കഴിക്കുക ഓരോ സമയത്ത്, അദ്ദേഹത്തിന്റെ സമയത്തിനനുസരിച്ച് കഴിക്കും. ലാലേട്ടനാണെങ്കിലോ, ലാലേട്ടൻ പിന്നെ എല്ലാരും, അയ്യോ ലാലേട്ടന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്ന തന്നെ ഒരു അനുഗ്രഹം. ഉള്ളിയാണെങ്കിൽ നമുക്കറിയാലോ എല്ലാരും പ്ലീസ് ചെയ്യുന്ന ഒരു ഭക്ഷണം, എല്ലാവർക്കും മറ്റുള്ളവർക്ക് വിളമ്പി കൊടുക്കാൻ ഇഷ്ടമാണ്, ഉണ്ടാക്കാൻ അറിയാം. നമുക്കറിയാം അദ്ദേഹത്തിന്റെ കുക്കിംഗ് വീഡിയോ ഒക്കെ വരുമ്പോ സിനിമയെക്കാട്ടിലും വൈറലാണ്, നല്ല കാണുമ്പോഴൊക്കെ പറയും, റെസിപ്പികളൊക്കെ പറഞ്ഞു തരണം, കുക്കി ഒരുമിച്ച് കുക്ക് ചെയ്യണമെന്നൊക്കെ. ഇപ്പൊ രവിപ്പിള്ള സാറിന്റെ മകന്റെ കല്യാണത്തിനുണ്ടായിരുന്നു, അപ്പൊ അന്ന് നമ്മൾ സംസാരിച്ചപ്പോ സാറ് പറഞ്ഞു നമുക്ക് കുക്കിംഗ് വീഡിയോ ചെയ്യണം. ഞാൻ പറഞ്ഞു സാറിന്റെ ഒരു ചിക്കൻ കറിയുടെ വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. അപ്പൊ അദ്ദേഹം അതേപോലെ ഭക്ഷണം നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുന്നതാണ്, വളരെ ഈ സുരേഷ് ഗോപി സാറിന്റെ പറഞ്ഞ പോലെ ഒക്കെ. ഞങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ എല്ലാം ഭയങ്കരമായിട്ടും വളരെ, അത് ഇനി മോശമായാലും പുള്ളി കഴിക്കും, കുറ്റം പറയില്ല. അതൊക്കെ ഒരു വേറൊരു തരം ക്വാളിറ്റിയാണ്, മനസ്സിലായോ? ആരെയും വിഷമിപ്പിക്കും. ഇപ്പൊ ഭക്ഷണത്തോട് ബഹുമാനം ഉണ്ടായിട്ടാണ്, ചിലർ പെട്ടെന്ന് തന്നെ നല്ലതാണ് നല്ലതെന്ന് പറയും, മോശമാണ്, അത് നല്ല ക്വാളിറ്റിയാണ്. പക്ഷെ ഇതൊരു മനുഷ്യ കൂടെ ഉള്ളവരെയൊക്കെ സന്തോഷിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരാളാണ് കമൽഹാസൻ. അതൊരു എന്റെ ലൈഫിന്റെ തന്നെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ഇത്രയും വർഷമായിട്ട്. കാരണം ഇവർക്ക് ഒത്തിരി പേര് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതൊരു പറഞ്ഞ ഇതിപ്പോ റീസെന്റ് ആയിട്ട് അധികം എടുത്ത് പറഞ്ഞിട്ടില്ല. വളരെ ഈ റെസ്റ്റോറന്റിന്റെ ഒരു കമൽഹാസൻ എന്ന് പറയുന്നത് എന്റെ പേഴ്സണലി കൊച്ചുനാൾ പോലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നടനാണ്. കമൽഹാസന്റെ കാര്യങ്ങളൊക്കെ കേട്ടുള്ളൂ. അപ്പം ഒരു പാൻ ഇന്ത്യൻ രജനീകാന്തിനെ പിന്നാണ് നമ്മൾ അറിയാം, പിന്നീടാണ് രജനീകാന്ത് കമൽ എന്ന് പറയുന്നത്, പിന്നെ അമിതാഭ് ബച്ചൻ ആ ലെവലിലോട്ടാണ്. പിന്നെ മമ്മൂക്ക മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞ എല്ലാ മലയാളികളുടെ പോലെ ഒരു ലെവൽ. അത് കഴിഞ്ഞ് കമൽ, അതിന്റെ തൊട്ട് മുകളിൽ കമൽ അല്ലെങ്കിൽ രജനീ സാറ് അങ്ങനെ വരും, പിന്നെ ഒരു അമിതാഭ് ബച്ചൻ അങ്ങനെ, പിന്നെ ഷാറൂഖ് ഖാൻ സൽമാൻ ഖാൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു ഒരു നമുക്കൊരു ബിംബമുണ്ട് ഇല്ല, ഇവരൊക്കെ അവരുടേതായ, അതൊക്കെ എത്ര ഫാൻ ആണെങ്കിലും ഇവരെല്ലാം എല്ലാവർക്കും ഇഷ്ടമുള്ള, ഇന്ത്യയിലെ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് മലയാളികൾക്ക് പ്രത്യേകിച്ച്. അപ്പൊ ഈ കമൽ സാറിനെ ചെറുപ്പം പോലെയാണ് അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ നമ്മൾ കാണുന്നതാണ്. അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സുഹൃത്ത് എനിക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു കമൽ സാറിന് എനിക്ക് എപ്പോഴെങ്കിലും ഒന്ന് തരാം. ഓ അതെന്താ പിന്നെന്താ കാണാം, എപ്പോഴെങ്കിലും പുതിയ മൂവി ഉണ്ട്, ചിലപ്പോൾ കൊച്ചിയിൽ വരുന്നുണ്ട്, അപ്പൊ വേണേ അവിടെ വെച്ച് കാണാന്ന് പറഞ്ഞു. അപ്പൊ സന്തോഷം. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ പറയും, ഇപ്പോൾ ഇത് നമ്മുടെ കാര്യങ്ങൾ അറിയും, ഈ ഷൂട്ടിങ്ങിനിടെ ചെന്നൈയിൽ ഒരു ദിവസം അദ്ദേഹം ഫ്രീ ആണ്, വന്നാൽ കാണാം, വരൂ, പെട്ടെന്ന് വരൂ, അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു ഫുഡ് കുക്ക് ചെയ്ത് കൊടുക്കും എന്ന് പറഞ്ഞു. ഞാനത് കേട്ടത് ഇവിടെ ആണെങ്കിൽ ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്ന, എപ്പോഴും ഒരു ബിസിനസ് തുടങ്ങുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്, നമ്മൾ എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വരിക എന്നുള്ളത് അതിന്റെ ഇടയിലാണ്. അപ്പൊ എനിക്ക് നിന്ന് തിരിയാൻ സമയമില്ല. അപ്പൊ ഈ ഒരു 9-ാം തീയതി 7-ാം തീയതിയാണ് ഇത് അറിയുന്നത്. പെട്ടെന്ന് അദ്ദേഹത്തിന് കരിമീൻ വേണം, അതും കരിമീൻ മാത്രമേ കഴിക്കൂ. അങ്ങനെയുണ്ടല്ലേ. ഈ ലൈ പുള്ളി പറയുന്നത് ഞാൻ ഷൂട്ടിങ്ങിന് വന്നു, ഈറ്റ സിനിമയ്ക്ക് വന്നപ്പോഴാണ് ഈ കരിമീൻ കഴിച്ചു തുടങ്ങിയെന്നാണ് പറഞ്ഞത്. കോതമംഗലത്ത് ഒരു ഷാപ്പിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കരിമീൻ, ലഞ്ച് കരിമീൻ, ഡിന്നർ കരിമീൻ, പ്രിപ്പറേഷൻ മാറും തുടർച്ചയായിട്ട്. കരിമീൻ്റെ ഏറ്റവും വലിയൊരു പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ അവിടെ പോയപ്പോഴാണ് മനസ്സിലായത്.